പാപ്പനംകോട് പ്രദേശത്തെ താമസിക്കുന്നവര് തൃക്കണ്ണാപുരം മഹാവിഷ്ണു ക്ഷേത്രം എന്ന് കേട്ടിട്ടുണ്ട്. വളരെ ഫേമസ് ആണ്, വളരെ പഴക്കമുള്ളതാണ്. രാജാവിൻ്റെ തന്നെ നേരെ നിർദ്ദേശത്തിലൊക്കെ പ്രവർത്തിച്ചിരുന്ന ഒരു അമ്പലമാണ്, നല്ല അമ്പലമാണ്. പക്ഷേ ഇപ്പോൾ ഇവിടെ കേൾക്കുന്ന തൃക്കണ്ണാപുരം ഭദ്രകാളി ക്ഷേത്രം എന്നുള്ളതാണ് അത്ഭുതം തോന്നി. കഴിഞ്ഞ രണ്ടു കൊല്ലമായിട്ടും ഇതുവരെയും കേൾക്കാത്തൊരു അമ്പലം. അതിഗംഭീരമായിട്ട് മാതൃഭൂമി പേപ്പറിലും മനോരമ പേപ്പറിലും ഉൾപ്പെടെ ഫോട്ടോ സഹിതം ഈ അമ്പലത്തിൻ്റെ കാര്യങ്ങൾ വരുമ്പോൾ ഇത് എന്തുകൊണ്ട് ഇങ്ങനെ ഉണ്ടായി എന്ന് ചിന്തിച്ചു മനസ്സിലാക്കാൻ സാധിച്ചത്. ഒരു നല്ല തറവാട്ടിലുള്ള ഒരു വ്യക്തി അയാളുടെ പ്രോപ്പർട്ടിയൊക്കെ ഒറ്റയ്ക്ക് കൊടുത്ത് വലിയ സമ്പത്തൊന്നും പ്രതീക്ഷിക്കാതെ അത് അവർക്ക് എഴുതി കൊടുത്ത് അദ്ദേഹത്തിൻ്റെ തറവാട്ടിലൊരു ക്ഷേത്രം ഉണ്ടായിരുന്നു. ആ അമ്പലം രണ്ടു വർഷം മുമ്പ് RSS-കാർക്ക് കൊടുത്തു. ആ അമ്പലം കഴിഞ്ഞ രണ്ട് വർഷമായി കൊടുത്തു. പക്ഷെ അതിന് മുമ്പ് മുതൽക്ക് തന്നെ ഇവർ സഹകരിക്കുന്നുണ്ട്. ഈ മൂന്ന് വർഷമായിട്ട് ആ അമ്പലം നമുക്ക് ചിന്തിക്കാൻ സാധിക്കുന്നതിനേക്കാൾ ഉഗ്രമായിട്ട് ഉജ്ജ്വലമായിട്ട് അത് വളർന്നു. ഈ പാപ്പനംകോട് ഏരിയയും അതിൻ്റെ അപ്പുറത്തുള്ള ഏരിയയും മുഴുവനും ഇന്ന് തൃക്കണ്ണാപുരം വിഷ്ണുക്ഷേത്രം എന്നുള്ളതിനേക്കാൾ തൃക്കണ്ണാപുരം ഭദ്രകാളി ക്ഷേത്രം ഭഗവതി ക്ഷേത്രം എന്നുള്ള പേരിൽ നല്ല രീതിയിൽ അവർ അടുക്കം ചിട്ടയോടും കൂടി ഒരു സംഘം യുവാക്കൾ അതിൽ പ്രവർത്തിക്കുന്നത് കാണാൻ സാധിക്കും. ഇത് യൂട്യൂബിൽ പറയേണ്ട ഒരു വിഷയമാണോ എന്ന് ആർക്കെങ്കിലും തോന്നിയാൽ ആ അമ്പലം വളർന്നതോ അല്ലെങ്കിൽ അമ്പലത്തിന് രണ്ട് വർഷം കൊണ്ട് ഇങ്ങനെ ആക്കിയതോ ആ വിഷയത്തെക്കാളുപരി അതിൻ്റെ പുറകിൽ യുവാക്കൾ ഒരുമിച്ച് പ്രവർത്തിച്ചപ്പോൾ ഹൈന്ദവ ജനത ആത്മീയതയുടെ പിൻബലം കൊണ്ട് ശക്തമായിട്ട് ചങ്കൂറ്റത്തോടു കൂടി പ്രവർത്തിച്ചപ്പോൾ ഒരു അമ്പലം 500 ദിവസം കൊണ്ട് ഇല്ലാതിരുന്നത് എന്ന് പറയാവുന്ന വിധത്തിൽ ഇടിഞ്ഞു പൊളിഞ്ഞൊരു അമ്പലം അങ്ങ് അറിയപ്പെടുന്ന ഒരു അമ്പലമായി മാറി. എന്തിനായി ശബരിമലയിലും ഗുരുവായൂരിലും കൊണ്ടുപോയി പൈസ ഇടുന്നത്? അവിടുത്തെ ദേവസ്വം ബോർഡ് അംഗങ്ങൾക്ക് അവർക്ക് കാറ് വാങ്ങിക്കാനും അവർക്ക് അടിച്ചു പൊളിച്ച് ജീവിക്കാനും പിന്നെ പലതിനുമൊക്കെ ദേവസ്വത്തിൻ്റെ പൈസ ഉപയോഗിക്കുന്നത് നിങ്ങൾ കൊടുക്കുന്ന ഭണ്ഡാരത്തിലിടുന്ന പൈസയാണ്. പക്ഷേ ഇവിടെ നോക്കുക, ഒന്നുമില്ലാത്തൊരമ്പലം ജനങ്ങൾ സപ്പോർട്ട് ചെയ്ത് ദിവസങ്ങൾ കൊണ്ട് സമുജ്വലമാക്കി മാറ്റാൻ സാധിച്ചു. സമുജ്വലം എന്ന് പറഞ്ഞാൽ വിവരണാതീതമാക്കി മാറ്റാൻ സാധിച്ചു. വേറൊരു പ്രത്യേകത കൂടിയുള്ളത്, ഈ അമ്പലത്തെ ഉയർത്തുന്നതിൽ മുമ്പിൽ നിന്നത് RSS-കാരാണെങ്കിലും കുറേ അധികം കമ്മ്യൂണിസ്റ്റുകാർ കുറേ അധികം കോൺഗ്രസ്സുകാർ ആ കൂട്ടത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. കമ്മ്യൂണിസ്റ്റുകാരുടെയും കോൺഗ്രസ്സുകാരുടെയും വീട്ടിൽ ഈ തിരുമുടി കെട്ടുകൊണ്ടുപോയിട്ട് നിറവറ എടുക്കുമ്പോൾ എല്ലാവരും ഹിന്ദുക്കൾ എന്ന് തന്നെ പറയാവുന്ന അതേ വികാരത്തോടുകൂടി അവരെല്ലാം പ്രതികരിച്ചു. അവിടെ ഒരു രാഷ്ട്രീയ വ്യത്യാസം ഇല്ലാതെ ഇത്രയുമധികം പ്രോബ്ലം കേരളത്തിൽ നടക്കുമ്പോഴും ഹിന്ദുക്കൾ ഒരുമിച്ച് വന്ന് ആ അമ്പലത്തിലെ തിരുമുടിയേറ്റും അതുപോലെയുള്ളതെല്ലാം പത്രമാധ്യമങ്ങളിൽ വരുന്ന ലെവലിലേക്ക് ഉയർത്തി. അപ്പോൾ ഹിന്ദു വിചാരിച്ചാൽ ഹൈന്ദവ ധർമ്മം മനസ്സിൽ ഭക്തി ആദരവോടുകൂടി വെക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും സഹകരിച്ചിട്ടുണ്ട്. എനിക്ക് നല്ലോണം അറിയാവുന്ന ഒരു കാര്യമാണ്. നമുക്ക് ക്രിസ്ത്യാനികൾക്ക് ക്രിസ്ത്യാനികളുടെ പള്ളിയും പ്രാർത്ഥനയും ഉണ്ടായിക്കൊള്ളട്ടെ, മുസ്ലിങ്ങൾക്ക് അവരുടെ രീതി ഉണ്ടായിക്കൊള്ളട്ടെ, കമ്മ്യൂണിസ്റ്റുകാർ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ പ്രവർത്തിച്ചോട്ടെ, കോൺഗ്രസ്സുകാർ പ്രവർത്തിച്ചോട്ടെ, BJP-ക്കാർ. പക്ഷെ ഹിന്ദുവിൻ്റെ കാര്യം വന്നപ്പോൾ, ഈ അമ്പലത്തിൻ്റെ കാര്യം വന്നപ്പോൾ, ആ വൃദ്ധനായിട്ടുള്ള വ്യക്തി അമ്പലം നാട്ടുകാർക്ക് എഴുതി കൊടുത്തപ്പോൾ രണ്ട് കൈയും നീട്ടി വാങ്ങിച്ച് 10-20 വർഷം കൊണ്ട് പോലും ഒരു അമ്പല നവോത്ഥാനം നടത്താൻ പറ്റാതെ, പുനരുത്ഥാനം നടത്താൻ പറ്റാതെ, പുനഃപ്രതിഷ്ഠ നടത്താൻ പറ്റാതെ, നല്ല രീതിയിൽ കൊണ്ടുവരാൻ ബുദ്ധിമുട്ടിയിരുന്ന ഒരു കാലത്തിൽ നിന്ന് എണ്ണിയെടുക്കാവുന്ന 500 ദിവസം കൊണ്ട് ഒരു അമ്പലത്തെ വിപ്ലവകരമായി മാറ്റിയ ഹിന്ദുവിൻ്റെ ഐക്യവും ഹിന്ദുവിൻ്റെ വികാരവും ഹിന്ദുവിൻ്റെ ആത്മീയതയും ശരിക്കും തളച്ചു പൊങ്ങുന്ന ഒരു കാഴ്ച നമുക്ക് കൺമുമ്പിൽ എല്ലായിടത്തും കാണാൻ സാധിക്കും. ഈ ഒരു വികാരം April 23 അടക്കം ഇനിയുള്ള ദിവസങ്ങളിലും മാസങ്ങളിലും വർഷങ്ങളിലും ഉണ്ടാവണം. നമുക്കിനി ഒരു ഹിന്ദുവിനെ അവഹേളിക്കുന്നവൻ, ഹിന്ദുവിനെ അവഹേളിച്ചവൻ, അവൻ ഒരു കാരണവശാലും ജയിക്കരുത്, അവൻ ഒരു കാരണവശാലും ഒരു സ്ഥാനത്ത് വരാനും പാടില്ല. അത് ഹിന്ദുവായാലും ക്രിസ്ത്യാനിയായാലും മുസ്ലിം ആയാലും, ഒരു ക്രിസ്ത്യാനി ഹിന്ദുവിൻ്റെ കാര്യത്തിന് ഇടപെടുന്നുണ്ടെങ്കിൽ കഴിയുന്നത്രയും PC-ജോർജിനെ പോലെയുള്ളവരെയും തോമസിനെ പോലെയുള്ളവരെയും ജയിപ്പിക്കുകയും വേണം. അവിടെ ഒന്നേ ഉള്ളൂ, ഈ നാടിൻ്റെ സംസ്കാരം, ഈ നാടിൻ്റെ പൈതൃകം, ഈ നാട്
അതിനെ വിഘടിപ്പിച്ച് നശിപ്പിക്കാൻ ശ്രമിക്കുന്നവർ ഇവിടത്തെ സംസ്കാരം ഇവിടത്തെ സനാതന ധർമ്മ മൂല്യങ്ങൾ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവരെ ഒരു കാരണവശാലും ജയിപ്പിക്കാൻ ശ്രമിക്കരുത് ജയിപ്പിക്കരുത് ജയിപ്പിച്ചാൽ അവർ ഇതുതന്നെ ആവർത്തിക്കും അതുകൊണ്ട് ഒന്നുമില്ലാത്ത ഒരു അമ്പലം അസാധാരണമാം വിധത്തിൽ വളർന്ന് വികസിക്കുന്ന ഒരു കാഴ്ച യുവാക്കളുടെ ശക്തി കൊണ്ട് തന്നെ കാണാൻ സാധിച്ചത് രണ്ട് മൂന്ന് ദിവസമായി ഇത് പറയണമെന്ന് വിചാരിക്കുന്നു അതിങ്ങനെ മറ്റു വിഷയങ്ങൾ വരുമ്പോൾ ഇതിങ്ങനെ പോസ്റ്റ്പോൺ ചെയ്ത് പോകുന്ന ഒരു ഒരു അനുഭവം കൂടി ഉണ്ടായി എന്നാലും ഇന്ന് പറയാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട് നമുക്ക് മാറാം നമുക്ക് മാറ്റാം മാറും മാറ്റും എന്ന് തീരുമാനിച്ച് തന്നെ ഹിന്ദു സ്ഥാപനങ്ങളെ മുഴുവനും കത്തി ജ്വലിപ്പിക്കുന്ന ഉജ്ജ്വല ചൈതന്യം കൊണ്ട് നിറയ്ക്കാം നമുക്ക് അതിൻ്റെ അർത്ഥം മറ്റുള്ളവർ നമുക്കെതിരാണെന്നല്ല അവർ അവരുടെ കാര്യം നന്നായിട്ട് നോക്കുന്നുണ്ട് അപ്പം നമുക്ക് നമ്മുടെ കാര്യം നന്നായിട്ട് നോക്കാൻ സാധിക്കട്ടെ പ്രണാമം.